ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബോട്ടിൽ ആർട്ട് തന്നെയാണ്. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ബോട്ടിൽ ആർട്ട്. വളരെ ഈസി ചെയ്യാൻ പറ്റിയൊരു ബോട്ടിൽ ആർട്ടാണ്. പിന്നെ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊടിക്കുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക, അതോടൊപ്പം ഫേസ്ബുക്ക് പേജും എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് നമ്മുടെ റെഡ് കളർ, ഇതാ കുറച്ച് റെഡ് കളർ ഒഴിക്കുക, അതോടൊപ്പം തന്നെ കുറച്ച് വൈറ്റ് ഒഴിക്കുക. നമ്മൾ ഈ കളർ ഇട്ടിട്ട് ഒരു പിങ്ക് കളർ, ഒരു ഡാർക്ക് പിങ്ക് ഇട്ടിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. പിന്നെ നിങ്ങൾ ഒരു സെലോ ടേപ്പോ അതേപോലത്തേക്ക് ഒന്ന് ഒരു സെലോ ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഒരു സെൻറ്റർ ഇതേപോലെ ചുറ്റിയെടുക്കുക. പിന്നെ നല്ലതോണം ഈ സെൻറ്ററിൻ്റെ അടിയിലായിട്ട് നിങ്ങൾ നമ്മുടെ പിങ്ക്, ഡാർക്ക് പിങ്ക് നല്ലോണം അടിച്ചു കൊടുക്കുക. നല്ലോണം അടിച്ചു കൊടുക്കണം. അതേപോലെ മൊത്തം ഈസിയായി അടിച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഇത് മൊത്തം അടിച്ചെടുക്കാം. നമ്മളിവിടെ മൊത്തം അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണക്കാൻ വെക്കണം. കുറച്ചേരം ഒരു ഉണക്കാൻ വെച്ചിട്ട് നിങ്ങൾ അത് ഈ നടുക്കിലുള്ള നമ്മുടെ ഈ സെലോ ടേപ്പ് പറിച്ചു കളയുക. അപ്പം നമ്മുടെ ഇവിടെ ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നടുക്കിലെടുത്ത് ഈ സെലോ ടേപ്പ് പറിച്ചെടുക്കാം. വളരെ മെല്ലനെ പറിച്ചെടുക്കണം. നമ്മുടെ ഈ പിങ്ക് കളറോ വൈറ്റ് കളറോ പോവാണ്ട് ഈസിയായി അഴിച്ചെടുക്കണം. അപ്പം നമ്മുടെ അഴിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ലൊരു കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. നമ്മളിവിടെ വൈറ്റ് കളറും പിന്നെ നേരത്തെ യൂസ് ചെയ്ത അതേ കളർ റെഡും കുറച്ച് വൈറ്റും ചെയ്തിട്ടുണ്ട്. അത് നല്ലോണം മിക്സാക്കുക. അപ്പം നമുക്ക് നേരത്തെ അടിച്ചതിൻ്റെ കുറച്ചും കൂടെ ലൈറ്റായിട്ടുള്ള കളർ കിട്ടും. നല്ല ലൈറ്റായിട്ടുള്ളൊരു കളർ കിട്ടും. അപ്പം ഇനി നമുക്ക് ബോട്ടിലേക്ക് ഇത് ചെയ്യാം. അപ്പം നമ്മൾ നമ്മുടെ ഒരു ഫിംഗറിൽ നമ്മളിവിടെ കുത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വൈറ്റ് കളറില് നമ്മൾ നേരത്തെ അവിടെ ഒരു ഫ്ലവറിൻ്റെ ചിഹ്നം ഒന്ന് വരച്ചു കൊടുക്കുക. ഒരു ബഡ് പോലെയാണ് നിങ്ങൾ വരക്കേണ്ടത്. ഈസി ആയിട്ട് വരച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ അതിൻ്റെ ഓറ ഈ പിങ്കില്ലേ അവിടെ വൈറ്റ്, അതായത് ഒരു നല്ലൊരു കളർ ഇട്ടിട്ടാണ് നമ്മളവിടെ വൈറ്റ് കൊടുക്കുന്നത്. കുറച്ച് വൈറ്റ് എടുക്കുക. വൈറ്റും കുറച്ച് കളറും എടുത്തിട്ട് ഒരു ഫ്ലവർ പോലെ ആക്കിയെടുക്കുക. ആദ്യം ചെയ്യുമ്പോഴൊക്കെ ഒരു ഭംഗി കാണുമ്പോൾ ഒരു പ്രശ്നമുണ്ടാകും, പക്ഷെ അവസാനം നിങ്ങൾ നോക്കി നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബോട്ടിൽ ആർട്ടായി നമുക്ക് കിട്ടും. അതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ രണ്ട് ലെയർ ആക്കിയെടുത്തിട്ടുണ്ട്. ഒന്ന് മാത്രം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണ്ടിട്ടാണ് ഞാൻ വെച്ച്. ഈസി ചെയ്യാം, നോക്കണ്ടോ. പിന്നെ അതിൻ്റെ കുറച്ച് വൈറ്റും അതിൻ്റെ നടുക്കും ഒക്കെ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഓറഞ്ച്, ഓറഞ്ചിൻ്റെ അടിയിലും അതേപോലത്തെ വൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കണം. ഇനിയിപ്പം നമ്മൾ ചെയ്യുന്ന ബ്ലാക്ക്, നമ്മൾ ബ്ലാക്ക് എടുക്കുക. പിന്നെ നമ്മൾ പിന്നെ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഓരോ
റൗണ്ടുകൾ ഇട്ട് കൊടുക്കുക. ഞാൻ ആദ്യം ചെയ്തതൊന്ന് മാറിപ്പോയിട്ടുണ്ട്, ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ദാ സെൻറ്ററിൽ ഒരു ഈസി റൗണ്ട് വരയ്ക്കുക, കുറച്ച് അങ്ങനെ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇത് എല്ലാം വരച്ചെടുക്കാം. അപ്പം ഇത് നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. എല്ലാം തെറ്റില്ലാണ്ട് പുറത്തേക്കൊന്നും പോവാണ്ട് വളരെ ഈസിയായി ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഷെയറും ചെയ്യാം. ഇപ്പം നിങ്ങൾ ഒരു ലീഫ്, അതായത് ലീഫ് വരച്ചു കൊടുക്കുക. പിന്നെ വരയ്ക്കുമ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ഈ ലീഫ് വരയ്ക്കണം, എന്നാലേ കാണാൻ ഭംഗിയുണ്ടാവും. രണ്ടോ മൂന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിന് വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കളർ ചെയ്യുക, നമ്മൾ ഉപയോഗിച്ച കളർ തന്നെ ചെയ്യുക. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഡാർക്ക് ഗ്രീൻ കളറാണ്, കണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ അതിലൊക്കെ നമ്മൾ ഓരോ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ കുറച്ച് ലൈൻസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ എടുത്ത അതേ പിങ്ക് കളറല്ലേ, അത് നമ്മൾ ടോപ്പിൽ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കാൻ പോവാണ്. കുറച്ച് നല്ലോണം ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ വൈറ്റ് കളറ് യൂസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കുറേ ഡോട്ടുകൾ ഇങ്ങനെ കൊടുക്കുക. അതാ കുറേ ഡോട്ട്സ് ഇങ്ങനെ കൊടുക്കുക, അതാ കണ്ടോ. നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ അത് മുഴുവനായി കുത്തുക, അപ്പോൾ അതാണ് നല്ല ഭംഗി. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ അവസാനത്തെ ലുക്ക്, നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ബോട്ടിൽ ആർട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. പിന്നെ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ ഇതേപോലത്തെ മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.